Thank you.
ओमकेश्वरा नमः சாப்பாடு கை கழுவது போக முடியாது. அப்போ சாப்பாடு சாப்பிட்டு தெய்வம் நல்லா இருக்கணும் பக்கத்துக்கு. കാരണമാണോ നമ്മളുടെ സമാധാനം ഇല്ലാണ്ടേക്കുന്നത്? ആ കാരണത്തെ നമ്മൾ ശരിയാക്കി എടുക്കണം. അതിനുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തണം. പ്രാർത്ഥന നടത്തണം, ശക്തമായ തപസ് നമ്മൾ ചെയ്യും. കാരണം ഭഗവാൻ പരമേശ്വരൻ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടുള്ള താണ്ഡവമാടുന്ന സമയത്ത് പാർവതീദേവി എന്താ ചെയ്തത്? പ്രാർത്ഥിക്കുക ചെയ്തത്. മഹേശ്വരന്റെ ദേഷ്യം വന്നപ്പോ, കോപം വന്നപ്പോ താണ്ഡവമാടി, ലോകം മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി, സുനാമിയൊക്കെ വരാൻ തുടങ്ങി, സുനാമി ഭൂമി കുലുക്കോ ചുഴലിക്കാറ്റൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ പാർവതീദേവി എന്താ ചെയ്തെന്നറിയോ? പ്രാർത്ഥിച്ചു, ഈശ്വര 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 ഈശ്വരാണ്, ഈശ്വര 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 എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീ കാണുന്നതിന്റെയാണ് നാദാ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവിടുന്ന് രക്ഷിക്കണേ, അവിടുന്ന് രക്ഷിക്കണേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇന്നിപ്പോ ഒരു ഭർത്താവിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് എന്താ തോന്നുന്നത്? വേഗം ദേഷ്യം പിടിക്കാൻ തോന്നുന്നു, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിന്തിച്ചു തോന്നുന്നു. അപ്പൊ ഇന്നത്തെ ലോകം അങ്ങനെയൊക്കെ അവസ്ഥയ്ക്ക് മാറി. അപ്പൊ നമ്മളത് എന്താ വേണ്ടത് വെച്ചാൽ, ഏതൊരു വികൃതമായ ഭാവമാണോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് സമാധാനപരമായ അന്തരീക്ഷത്തെ പത്തിനിട്ടിരിക്കുകയാണ്.